ജനശ്രദ്ധ തിരിച്ചുവിടാൻ മാധ്യമങ്ങൾ പല നാടകങ്ങളും കളിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് യു പിയിലെ ഹത്രാസിലെ സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പെൺപുലിയായും ധീര വനിതയായും ഒക്കെ നിറഞ്ഞു നിന്നത് ABP ന്യൂസിലെ റിപ്പോർട്ടർ പ്രതിമ മിശ്രയായിരുന്നു. പ്രതിമ മിശ്രയുടെ റിപ്പോർട്ടിംഗ് കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, പുലിമടയിൽ കയറിയുള്ള മാധ്യമ പോരാട്ടം യോഗി ആദിത്യനാഥിനെയും യോഗി പോലീസിനെയും ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച മാധ്യമ പ്രവർത്തക ധീര വനിത എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു കുറിപ്പ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ വിദഗ്ധമായി നടത്തിയ ഒരു നാടകമാണെന്ന്. വാർത്തകൾ ഗതി തിരിച്ചു വിടുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. പക്ഷേ ഈ കാര്യത്തിൽ ABP ന്യൂസ് വളരെ സമർത്ഥമായി കളിച്ചു വിജയിച്ച ഒരു നാടകമാണ് ഹത്രാസിൽ അരങ്ങേറിയത്. സംഘപരിവാർ അനുകൂല ദേശീയ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിനിടയിൽ എവിടെയെങ്കിലും പ്രതീക്ഷയുടെ ഒരു പുൽനാമെങ്കിലും കണ്ടാൽ അത് ആഘോഷിക്കുക എന്നത് സ്വാഭാവികമാണ്. റിപ്പബ്ലിക്കും ടൈംസ് നൗവും ആജ് തക്കും ഒരു തുറന്ന പുസ്തകമാണ്. അവർ സംഘപരിവാർ മാധ്യമങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പ്രോ സംഘപരിവാർ മാധ്യമങ്ങൾ എന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. അതിൻ്റെ ആഴവും പരപ്പുമൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. വളരെ ശ്രമകരമായ ഒരു പ്രക്രിയയാണ്. നിഷ്പക്ഷ റിപ്പോർട്ടിംഗ് എന്ന് അവർ നമ്മെ എപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഒരു 100 ആവർത്തി ടൈം ലൈനുകളിൽ കണ്ടുവന്ന ഒരു മുഖമായ ABP ന്യൂസിലെ പ്രതിമ മിശ്ര. ആ മാധ്യമ പ്രവർത്തകയുടെ ധീരമായ റിപ്പോർട്ടിങ്ങിനെ പലരും വാഴ്ത്തുന്നത് കണ്ടു. അവരെ ഇപ്പോൾ വിളിക്കുന്നത് പെൺപുലി എന്നാണ്. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPMകാരുണ്ട്, സംഘപരിവാർ വിരുദ്ധ ചേരിയിലുള്ളതും അല്ലാത്തവരുമായ അനേകം ആളുകളുമുണ്ട്. അത് അങ്ങനെ വിളിച്ചു പോകും. അത്രമേൽ ഡ്രാമയാണ് പ്രതിമ മിശ്ര ഹത്രാസിൽ നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേർക്ക് വിരൽ ചൂണ്ടി പല ചോദ്യങ്ങളും ഉന്നയിക്കാൻ പ്രതിമയ്ക്ക് കഴിഞ്ഞു. പക്ഷേ കയ്യിൽ മൈക്കെടുത്ത് അവർ പ്രേക്ഷകരോട് സംസാരിച്ചപ്പോഴൊക്കെ ക്യാമറ കണ്ണുകൾ അവരെ തടഞ്ഞു നിർത്തിയ പോലീസുകാരുടെ നെയിം പ്ലേറ്റിലായിരുന്നു. പ്രതിമയുടെ ഓരോ ചോദ്യങ്ങളിലും കുറ്റപ്പെടുത്തിയത് ജില്ലാ മജിസ്ട്രേറ്റിനെയും പോലീസ് സൂപ്രണ്ടിനെയുമാണ്. മിനിറ്റുകൾ നീണ്ട നാടകത്തിൽ എവിടെയെങ്കിലും ആ റിപ്പോർട്ടർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച് സംസാരിച്ചുവോ? BJP ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുവോ? പലതവണ കേട്ടു കണ്ടു. അതിലെവിടെയും സർക്കാർ പ്രതിയല്ല, മുഖ്യമന്ത്രി കുറ്റക്കാരനല്ല, BJPയുടേതാണ് സർക്കാരെന്ന ധ്വനി പോലുമില്ല. മാധ്യമപ്രവർത്തകരുടെ പ്രവേശന വിലക്ക് മാത്രമായിരുന്നു അവരുടെ വിഷയം. വളരെ വിദഗ്ധമായി ഈ സംഭവത്തിന് ശേഷം മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് UP സർക്കാർ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടു. ഇനിയൊന്ന് പരിശോധിക്കണം, ആരാണ് പ്രതിമ മിശ്രയെന്നും എന്താണ് ABP ന്യൂസ് എന്നും. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജാമിയ മിലിയ സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഏതൊക്കെ മാർഗത്തിൽ അടിച്ചമർത്താനാണ് ഭരണകൂടം ശ്രമിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ബലപ്രയോഗം പരാജയപ്പെട്ടതോടെ പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ അക്രമികളായി ചിത്രീകരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അത് കൃത്യമായി നടപ്പിലായത് ഈ മാധ്യമ പ്രവർത്തകയിലൂടെയാണ്. റിപ്പോർട്ടിങ്ങിനിടെ സമരക്കാർ തന്നെ ആക്രമിച്ചെന്നതായിരുന്നു പ്രതിമയുടെ ആരോപണം. സമരക്കാർ ഗുണ്ടകളാണെന്നും സമാധാനപരമായ സമരമല്ല ഇതെന്നും പ്രതിമ പിന്നീട് സ്ഥാപിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചട്ടവിരുദ്ധമായി കർഷക വിരുദ്ധ ബില്ലുകൾ പാസാക്കിയതിൽ നിശബ്ദയായിരുന്നു ആ മാധ്യമ പ്രവർത്തക. രാജ്യസഭ ഉപാധ്യക്ഷന്റെ ഏകാധിപത്യ നടപടികളെ പ്രകീർത്തിച്ചതിൻ്റെ ശേഷിപ്പുകൾ ട്വിറ്ററിലൊന്ന് പരതിയാൽ കിട്ടും. ഇനി ABP ന്യൂസ് അടിമുടി സംഘപരിവാറിസം തുളുമ്പി നിൽക്കുന്ന വാർത്തകൾ റിപ്പോർട്ടിംഗ് അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി. കോവിഡ് കാലത്ത്, അതായത് ഏപ്രിലിൽ, അന്തർ സംസ്ഥാന തൊഴിലാളികൾക്കുള്ള പ്രത്യേക ട്രെയിൻ പുറപ്പെടുന്നതായി ABP മറാഠി ചാനൽ വാർത്ത നൽകി. അതന്ന് കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരും ട്രെയിനിനായി ബാദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. ABP ന്യൂസും അക്കൂട്ടത്തിലെത്തി. അവർ ചെയ്തതോ, റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്തുള്ള മസ്ജിദിനെ പശ്ചാത്തലമാക്കി കൂടി നിൽക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തു. മസ്ജിദിന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയതായി വാർത്തയും വന്നു. അന്ന് ABP മറാഠി ചാനൽ റിപ്പോർട്ടറെ തെറ്റിദ്ധാരണാജനകമായ വാർത്ത നൽകിയതിന് അറസ്റ്റ് ചെയ്തതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് മോദി സർക്കാരിൻ്റെ ലോക്ക്ഡൌൺ തീരുമാനത്തെ മഹത്വവൽക്കരിക്കാനായി ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിനെ, അതായത് ICMR വരെ ഉപയോഗിച്ച് വ്യാജ വാർത്ത ഇറക്കിയവരാണ് ഇക്കൂട്ടർ. ലോക്ക്ഡൌൺ ഇല്ലായിരുന്നുവെങ്കിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമായിരുന്നുവെന്ന് ICMR പഠനത്തെ ഉദ്ധരിച്ച് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു.
സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിക്കാൻ മുൻകൈ എടുത്തത് ബി ജെ പി ഐ ടി സെല്ലും. ഒടുവിൽ തങ്ങൾ ഇങ്ങനെയൊരു പഠനം നടത്തിയിട്ടില്ലെന്ന് ഐ സി എം ആറിന് പറയേണ്ടി വന്നു. ഇങ്ങനെയുള്ള നാടകങ്ങൾ നടത്താനും ഏത് നാറിയ പണികൾ ചെയ്യുന്നതിനും കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളെ നാം തിരിച്ചറിയണം. വാർത്തകൾക്കുള്ളിലെ പതിരുകൾ നാം കണ്ടെത്തണം. അല്ലാതെ കിട്ടുന്നതെല്ലാം എടുത്ത് വിഴുങ്ങിയാൽ അപകടത്തിൽ ചെന്ന് ചാടും. ജാഗ്രതയാണ് നമുക്കാവശ്യം.